ഒന്നും ഒന്നും കൂട്ടിയാൽ നമുക്ക് എവിടെയാണെങ്കിലും എവിടെ പോയി നോക്കിയാലും ആൻസർ കിട്ടുക രണ്ടെന്നായിരിക്കും അല്ലേ. സി പക്ഷേങ്കിൽ പണ്ട് നമ്മുടെ ബഷീർ അല്ലേ, വൈക്കംമുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ കഥയിൽ പറയുന്നുണ്ട് ഒന്നും ഒന്നും കൂട്ടിയാൽ കിട്ടുക ഒരു വലിയ ഒന്നായിരിക്കും. വാവോ, അത് കൊള്ളാലോ. ഏ ഒന്നോട് നോക്കാം, 1+1=1. ഇതെങ്ങനെ ശരിയാവും? ഏ 1+1=1. വാവ്. വെൽക്കം ടു മാഗ്വി, ഞാൻ വൈശാഖ്. മാജിക്കൽ ടെക്നോളജിയുടെ കടന്നൊരു വലിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പം മെൻ്റലിസം എന്ന് പറഞ്ഞ മേഖലയിൽ ടെക്നോളജി നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതായത് മൊബൈൽ ആപ്ലിക്കേഷൻസ് തൊട്ട് നല്ല എക്സ്ട്രാ ഓർഡിനറി സോഫ്റ്റ്വെയർസ് വരെ മാജിക് ട്രിക്ക് അല്ലെങ്കിൽ മെൻ്റലിസം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ആ തരത്തിൽ നമുക്കെല്ലാവർക്കും നമ്മുടെ കൂട്ടുകാരെടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു സർക്കിളിലൊക്കെ ആയിട്ട് അവരെ അത്ഭുതപ്പെടുത്താൻ പറ്റുന്ന, അവരുടെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ ഒരു ഫോഴ്സ് കാൽക്കുലേറ്റർ എന്നാണ്, ഒരു സിമ്പിൾ കാൽക്കുലേറ്ററാണ്. കാൽക്കുലേഷൻസ് വെച്ചാണ് നമ്മൾ ചെയ്യുക. ഇതിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരെ കൊണ്ട് നമ്മൾ ചില കാൽക്കുലേഷൻസ്, നമുക്കിഷ്ടമുള്ള കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ അവർക്കിഷ്ടമുള്ള കുറച്ച് കണക്കൂട്ടലുകൾ ചെയ്യിക്കാം. ഏത് തരത്തിലുള്ള കാൽക്കുലേഷൻസ് വേണമെങ്കിലും ചെയ്യിപ്പിക്കാം. പക്ഷേങ്കിൽ ഏറ്റവും അവസാനം കിട്ടുന്ന ആൻസർ നമ്മൾ നേരത്തെ പ്രിഡിക്റ്റ് ചെയ്ത് വച്ചിരിക്കും. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു കവറിൽ വല്ലതും ഇട്ട് മാറ്റി വച്ചിരിക്കുന്ന ആൻസർ ആയിരിക്കും ഇവർ ഇത്രയും കാൽക്കുലേഷൻസ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. അവരുടെ ആൻസർ നേരത്തെ എങ്ങനെയാണ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് ഒരു സിമ്പിൾ കാൽക്കുലേറ്റർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുക? യെസ്, അതിനുള്ള ഉത്തരമാണ് ഫോഴ്സ് കാൽക്കുലേറ്റർ. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നൊക്കെയുള്ള തരത്തിൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അപ്പോൾ വീഡിയോ മുഴുവൻ കാണുക, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓൾസോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്കപ്പോൾ ആപ്പിലേക്ക് കടക്കാം. അപ്പോൾ ഈ ആപ്പിൻ്റെ പേര് ഫോഴ്സ് കാൽക്കുലേറ്റർ എന്നാണ്. ഓക്കെ, ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഫോഴ്സ് കാൽക്കുലേറ്റർ, മാജിക് ട്രിക്ക് ഫോഴ്സ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ട് ഈ കിടക്കുന്നതാണ് ആപ്പ്. ഓക്കെ, ഇത് ഈ തരത്തിലുള്ള പല ആപ്ലിക്കേഷൻസ് ഉണ്ട് കേട്ടോ. ബാക്കി കിടക്കുന്ന ഫോഴ്സ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ് കിടക്കുന്നതൊക്കെ ചിലപ്പോൾ ഫിസിക്സിൻ്റെ ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഫോഴ്സ് കാൽക്കുലേറ്റേഴ്സ് ആയിരിക്കാം. ഈ സാധനം മാജിക് കാൽക്കുലേറ്റർ, ഇത് അങ്ങനത്തെ ഒരു ഫോഴ്സ് കാൽക്കുലേറ്ററാണ്. ഈ ഫോഴ്സ് കാൽക്കുലേറ്റർ ഉദ്ദേശിക്കുന്ന, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു നമ്പറിനെ കൊണ്ടുവരാനുള്ള, ഫോഴ്സ് ചെയ്യാനുള്ള കാൽക്കുലേറ്റർ ഇത്, ഇത് മാജിക് കാൽക്കുലേറ്റർ. ഇതൊക്കെ ഈ തരത്തിലുള്ള ആപ്പുകളാണ്, ഞാനൊന്നും ഉപയോഗിച്ചിട്ടില്ല, ആദ്യത്തെ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. സി ഇതും മാജിക് കാൽക്കുലേറ്റർ ബൈ മൈക്ക് ബോർഡ്. ഞാൻ നോക്കുകയാണെങ്കിൽ കുറേ ആപ്പുകൾ കിട്ടും. ഓക്കെ, ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ആദ്യത്തേത് മാത്രമാണ്, മാജിക് ട്രിക്ക് ഫോഴ്സ് കാൽക്കുലേറ്റർ. അപ്പോൾ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യാന്നാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു 1+1 ഇട്ടാൽ 1 കിട്ടുമെന്ന്. ഇപ്പോൾ 1+1 എന്നല്ല, ഏത് നമ്പർ ഇൻറ്റു 6 നമുക്ക് നോർമലൊരു ആൻസർ കിട്ടും. പക്ഷേങ്കിൽ വേറെ ചെയ്യുകയാണെങ്കിൽ 1 എന്ന ആൻസർ കിട്ടും. ഓക്കെ, 1+2+3 എത്ര ആയിരിക്കും കിട്ടുക? 1+2=4 എന്നായിരിക്കും ആൻസർ കിട്ടേണ്ടത്, പക്ഷേ 1 എന്നായിരിക്കും ആൻസർ കിട്ടുക. അപ്പോൾ ഇതാണ് ഈ ഇതിൻ്റെ ഒരു പ്രത്യേകത. അതായത് 1 ഞാനിവിടെ ആൻസറായിട്ട് ഞാൻ ഫോഴ്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏത് കാൽക്കുലേഷൻ ചെയ്താലും ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ ആൻസർ കിട്ടും. അപ്പോൾ ഇത് വർക്ക് ചെയ്യാനായിട്ട് ഇതിൻ്റെ സെറ്റിങ്സ് എടുക്കണം. അപ്പോൾ സെറ്റിങ്സ് എടുക്കാനായിട്ട് ഇവിടെ എങ്ങും വേറെ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ ഒന്നും നമുക്ക് തുറക്കുമ്പോൾ കാണില്ല. നമ്മളിത് തുറക്കുമ്പോൾ, ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ ഇങ്ങനെ ഫോഴ്സ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ് കിടക്കും. ആ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഓപ്പൺ ആവുക, ചെയ്യാം, നേരിട്ട് ഓപ്പൺ ആവും. പിന്നെ സെറ്റിങ്സിലേക്ക് കിടക്കാനായിട്ട് ഇതിൻ്റെ കോഡുണ്ട്, 5555% ഓക്കെ. അപ്പോൾ സെറ്റിങ്സിലേക്ക് കിടക്കാൻ പറ്റും. ഇത് പ്രൊവേഷൻ അല്ല, ഇത് സാധാരണ നമ്മൾ എടുക്കുന്നതാണ്, പ്രൊവേഷന് പൈസ കൊടുക്കേണ്ടി വരും. ഇതിനകത്ത് നമുക്ക് കണ്ടോ സെറ്റ് ഫോഴ്സ് നമ്പർ എന്ന് കാണാം. അപ്പോൾ അവിടെ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം. ഇപ്പോൾ ഞാൻ 1 കൊടുത്തേക്കണത്, 1 വേറെ ഏത് നമ്പറുകളും നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഞാൻ അവിടെ 100 കൊടുക്കുകയാണെങ്കിൽ ഓക്കെ കൊടുക്കുക. ബാക്കി താഴെ കൊടുത്തേക്കണൊക്കെ എനിക്ക് തോന്നുന്നു അതൊക്കെ പ്രൊവേഷനാണ്. ഓക്കെ, അതൊക്കെ പ്രൊയിൽ കിട്ടും, 1+ കിട്ടുക. ഡൺ കൊടുക്കാം. പിന്നെ ഇത് അതിൻ്റെ തീം മാറ്റാനാണ്.
ഈ ആപ്ലിക്കേഷൻ്റെ ഇതൊക്കെ ബാക്കിയുള്ള തീമുകളൊക്കെ പ്രൊവേഷനിൽ കിട്ടുള്ളൂ. ഇപ്പോൾ നമുക്ക് ഇതിനകത്തൊരു ഒറ്റ തീമുണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. പിന്നെ അതിനകത്ത് വേണ കളറൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ ഫോഴ്സ് നമ്പർ സെറ്റ് ചെയ്തിട്ട് റൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ചിനകത്തേക്ക് തന്നെ വരും. ഇനി ഇതിനകത്ത് എങ്ങനെയാണ് നമ്മളിത് ഫോഴ്സ് ചെയ്യുന്നത്? അപ്പോൾ അതിന് ഉപയോഗിക്കുന്നത് ഈ ഒരു കീ ആണ്, എ സി എന്ന് പറയുന്ന ഈ കീ ആണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുക. ഇപ്പം നമ്മൾ എല്ലാം ക്ലോസ് ചെയ്തിട്ട് ഫോഴ്സ് കാൽക്കുലേറ്റർ നേരെ എടുത്താൽ ഏതെങ്കിലും ഒരു നമ്പർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ കിട്ടുക ആൻസർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഫോഴ്സ് ചെയ്ത് വെച്ചിരുന്നതായിരിക്കും. നേരെ എടുത്താലേ അങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊരാളുടെ അടുത്ത് നിന്ന് ചെയ്യുമ്പോഴൊക്കെ നേരെ ഇങ്ങനെ കാണിച്ചാൽ അത് അവർക്കൊരു വിശ്വാസ്യത വരാനായിട്ട് നമ്മൾ ആദ്യം അല്ലാതെ ഉള്ളവരെ കാൽക്കുലേഷൻസ് കാണിക്കുന്നത്, അതായത് സാധാരണഗതിയിൽ ആൻസർ കിട്ടുന്നത്. അപ്പോൾ അതിന് ഈ എ സിയിൽ ഒറ്റ പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ നോർമൽ കാൽക്കുലേറ്ററായിട്ട് ഇത് മാറും. ഓക്കെ, 12 + 1 = 13. ഓക്കെ, എല്ലാ കാൽക്കുലേഷൻസും ആൻസർ കിട്ടുക, നോർമൽ ആൻസേഴ്സ് കിട്ടും. ഇനി ഇതിനെ നമുക്ക് ഫോഴ്സ് കാൽക്കുലേറ്ററിൽ മാറ്റാനാണെങ്കിൽ ഈ എ സി എന്ന് പറഞ്ഞാൽ ഡബിൾ ടാപ്പ് ചെയ്യണം. ഓക്കെ, ഡബിൾ ടാപ്പ് ചെയ്താൽ ഇത് ഫോഴ്സ് കാൽക്കുലേറ്ററായിട്ട് മാറും. പിന്നെ നമ്മൾ കൊടുക്കുന്ന ആൻസർ സി ഫോഴ്സ് ചെയ്തിരുന്ന ആൻസർ ആയിരിക്കും. വീണ്ടും ഒന്നും കൂടി ചെയ്യണമെങ്കിൽ വീണ്ടും നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യണം. അപ്പോൾ ആൻസർ ഫോഴ്സ് ചെയ്തിരുന്നതായിരിക്കും. ഇനി ഇത് നോർമലിലേക്ക് തിരിച്ചു വരാനായിട്ട് എ സിയിൽ സിംഗിൾ ടാപ്പ് ചെയ്യണം. സിംഗിൾ ടാപ്പ് ചെയ്താൽ എന്താ ആൻസർ എല്ലാം നോർമലായിട്ട് മാറും. അപ്പോൾ ഈ തരത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ആരുടെയെങ്കിലും അടുത്ത് ചെന്നിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മളവരുടെ അടുത്ത് ചെല്ലുമ്പോഴേക്കും ആപ്പ് ഇതുപോലെ ഓപ്പൺ ആക്കും. ഇപ്പോൾ ഡയറക്റ്റ് കൊണ്ട് അവരുടെ കൈ കൊടുക്കുകയാണെങ്കിൽ ഫോഴ്സ് നമ്പർ ആൻസറായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളവർ എടുത്തിട്ട് അവർ കാൽക്കുലേറ്റർ ഉണ്ടെന്ന് കാണിക്കുക, എന്നിട്ട് ജസ്റ്റ് ഏതെങ്കിലും നമ്പർ അതിനകത്തൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഫോഴ്സ് നമ്പർ കിട്ടുക. അങ്ങനെ എടുത്തിട്ട് എ സി സിംഗിൾ ടാപ്പ് ചെയ്തിട്ട് അതിനെ നോർമൽ കാൽക്കുലേറ്ററായിട്ട് മാറ്റണം. ഇപ്പോൾ നോർമൽ കാൽക്കുലേറ്ററാണ്. ഇനി അവരുടെ കൈ കൊടുത്തിട്ട് എന്തെങ്കിലും കാൽക്കുലേഷൻസ് ജസ്റ്റ് ചെയ്ത് നോക്കിക്കോളാൻ പറയാം, അതായത് ഇവർക്കൊരു വിശ്വാസ്യത വരാനായിട്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് അവർ പറയും ഓക്കെ ഇത് ഓക്കെ ഇത് നോർമലാണ് എന്ന് പറയും. എന്നിട്ട് നമുക്ക് തിരിച്ച് വാങ്ങിയിട്ട് എ സിയിൽ ഡബിൾ ടാപ്പ് ചെയ്ത് നമുക്കത് ഫോഴ്സ് കാൽക്കുലേറ്ററായിട്ട് മാറ്റാം. എന്നിട്ട് അവരുടെ കൈ കൊടുത്തിട്ട് ഇപ്പോൾ ഇഷ്ടമുള്ള എന്തെങ്കിലും നമ്പേഴ്സ് ടൈപ്പ് ചെയ്യാൻ പറയാം. എന്നിട്ട് ഒരാളുടെ ഇത് തന്നെ വേണ്ട, ഒരു 3-4 പേരുടെ അടുത്ത് ഇതുപോലെ ചെയ്യാട്ടോ. എന്നിട്ട് അതിനോട് അഡീഷൻ ഒരു 4-digit നമ്പർ എന്തെങ്കിലും ചെയ്യാൻ പറയാം. ദെൻ വാട്ട്, ഇഷ്ടമുള്ള കാൽക്കുലേഷൻസ് അവർ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ആൻസർ ഈക്വൽ ടു ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ആ ഫോഴ്സ് നമ്പർ ആയിരിക്കും വരിക. ഇപ്പോൾ ഞാൻ 100 ഇട്ടെന്നേ ഉള്ളൂ, നമുക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കും. ഇപ്പോൾ ഒരു മിക്സ് ആയിട്ടുള്ള കുറേ നമ്പേഴ്സ്, ഇപ്പോൾ 6, 2, 3, 5, 4, 6 അങ്ങനെ എന്തെങ്കിലും നമ്പർ കൊടുത്തിട്ട് ഫോഴ്സ് ചെയ്താൽ അവർക്ക് പെട്ടെന്ന് സംശയം തോന്നില്ല. ഇപ്പോൾ 100 ഒക്കെയാണ് ഫോഴ്സ് ചെയ്യുന്നതെങ്കിൽ അവർക്കൊരു ഡൗട്ട് തോന്നും. ബട്ട് ഇപ്പോൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ എങ്കിലും നമ്പർ കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് വലിയ ഡൗട്ട് തോന്നില്ല. എന്നിട്ട് ഈ നമ്പർ നമ്മൾ എവിടെയാണെങ്കിലും എഴുതി വയ്ക്കുക, ഇവരെ പ്രഡിക്ഷനായിട്ട് എഴുതി വയ്ക്കുക. ഇപ്പം നമ്മൾ വേറൊരു നമ്പറാണ് കൊടുത്തേക്കണേ, നോർമൽ ആയിട്ട് വരുന്നുണ്ട്. ഓ നോർമൽ അല്ലേ, അതെ നോർമലാണ്, നോർമലായിട്ട് വരുന്നുണ്ട്. ഇനി എ സി ഡബിൾ ടാപ്പ് ചെയ്തിട്ട് ഫോഴ്സ് ആക്കുക, അവരോട് ഇഷ്ടമുള്ള കാൽക്കുലേഷൻസൊക്കെ ചെയ്തോളാൻ പറയാം. ചെയ്തിട്ട് ആൻസർ കേൾക്കുമ്പോഴേക്കും നമ്മൾ നേരത്തെ ഫോഴ്സ് ചെയ്ത് വെച്ചിരുന്ന നമ്പറായിരിക്കും ആൻസറായിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഈ തരത്തിലാണ് ഫോഴ്സ് കാൽക്കുലേറ്റർ വർക്ക് ചെയ്യുന്നത്. ദെൻ ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി തരുന്നു. ഈ ആപ്ലിക്കേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുമാത്രമല്ല മറ്റ് പലതരത്തിലുള്ള കാൽക്കുലേറ്ററിൻ്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആപ്ലിക്കേഷൻസ് കാര്യം പറയുമ്പോൾ ഇതല്ലാതെ കുറേ തരത്തിലുണ്ട് കേട്ടോ. നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, പക്ഷേ പലതിനും പേ ചെയ്യേണ്ടി വരും. അപ്പോൾ മാജിക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിൽ തന്നെ ലഭ്യമാണ്. ഏതായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും വിടാം, ബൈ.